അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധി എന്നാൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസ്സിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ സമവായ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത തേടി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ ഇതിന്റെ ഭാഗമായി മുതിർന്ന നേതാവും രാജസ്ഥാൻ മുഖ്യമന്ത്രിയുമായ അശോകുമായി തരൂർ കൂടിക്കാഴ്ച നടത്തി G23 കൂട്ടായ്മയുടെ മാത്രം സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന നിലപാടിലാണ് തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ലെന്ന നിലപാടിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്നോട്ട് പോയിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹം മടങ്ങി വരണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇനി ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്ന് ഒരാൾ അധ്യക്ഷനാവട്ടെ എന്ന നിർദ്ദേശം ആവർത്തിക്കുകയാണ് രാഹുൽ എന്നും വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഇല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി അശോക് ഗോഹ്ലട്ടിനെ ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ ആലോചന നടക്കുന്നത് എന്നാൽ മത്സരത്തിന് താൻ ഇല്ലെന്ന് ഗോഹ്ലട്ട് വ്യക്തമാക്കി കഴിഞ്ഞു സമവായ സ്ഥാനാർത്ഥി ആകാം എന്നാണ് ഗോഹ്ലട്ട് മുന്നോട്ട് വെക്കുന്നത് ദില്ലിയിൽ ചികിത്സയിൽ കഴിയുന്ന സോണിയാഗാന്ധി മടങ്ങിയെത്തിയാൽ ഉടൻ ഗോഹ്ലട്ടുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തിരുത്തൽവാദി സംഘത്തിന്റെ കൂട്ടായ്മ G23യിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് നിലവിൽ ശശി തരൂരിന്റെ പേരിന് തന്നെയാണ് പ്രഥമ പരിഗണന എന്നാൽ വിമത കൂട്ടായ്മയുടെ പ്രതിസന്ധി എന്ന നിലയ്ക്കൊരു മത്സരത്തിന് താനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ചാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നും ശശി തരൂർ കരുതുന്നുണ്ട് കൂട്ടായ്മ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ പോലും ചോദ്യം ചെയ്യപ്പെടുമെന്നും തരൂർ ആശങ്കപ്പെടുന്നു തന്റെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വലിയ പിന്തുണ നേടിയെടുക്കാൻ തരൂരിന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി പൊതു സ്വകാര്യത നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തരൂർ ഇതിന്റെ ഭാഗമാണ് അശോക് ഗോഹ്ലട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയത് സോണിയാഗാന്ധി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയാൽ സോണിയയുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം അതിനിടെ പൊതു സ്വകാര്യനായ സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി G23 കൂട്ടായ്മയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പൃഥ്വിരാജ് ചവാൻ വ്യക്തമാക്കിയിരുന്നു അശോക് ഗോഹ്ലട്ട് ആയാലും മറ്റേത് മുതിർന്ന നേതാവായാലും അത് സ്വീകാര്യമെങ്കിൽ G23 യാതൊരു എതിർപ്പും ഇല്ലെന്നും ചവാൻ പറഞ്ഞു അതേസമയം വോട്ടർ പട്ടിക പുറത്തുവിടാൻ നേതൃത്വം തയ്യാറാകണമെന്നും ചവാൻ ആവർത്തിച്ചു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർ പട്ടിക പരസ്യമാക്കും അതിനാൽ പാർട്ടി വെബ്സൈറ്റിൽ ഇട്ട് വോട്ടർ പട്ടിക പരസ്യപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് അംഗങ്ങൾ ഇമെയിൽ വഴി അയച്ചു നൽകാൻ നേതൃത്വം തയ്യാറാകണം തെരഞ്ഞെടുപ്പിൽ സുതാര്യത നിലനിർത്താനും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും അത് ആവശ്യമാണ് ഇക്കാര്യം വേഗത്തിൽ പൂർത്തിയാക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ നിർദ്ദേശം നൽകണമെന്നും ചവാൻ പറഞ്ഞു